വാസുദേ, വാസുദേ, ആ ഇവിടെ ഉണ്ടായാ. ആ ജോസൂട്ടിയാ? അതെ. അമ്മേനെ മല്ലികനെ ഒന്ന് വിളിച്ചേ. അമ്മേ മല്ലികനും ഇവിടെ ഇല്ലടോ. അയ്യോ, അവരവിടെ പോയി. എവിടേക്കോ പോയി, എനിക്കറിയാൻ വയ്യ. അപ്പൊ 14-ാം തീയതിയാണ് നമ്മുടെ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പ്. ഓ, ഞാൻ സ്ഥാനാർത്ഥിയാണ്. ഇത് നമ്മുടെ പാനലിൽ മത്സരിക്കണവരാ നോട്ടീസ് കൊടുത്തേ. അല്ല, ഇതിപ്പോ ഒരു പുതിയ അറിവൊന്നും അല്ലല്ലോ എനിക്ക്, ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. അല്ല, നമ്മ ഇന്ന് ഇവിടുന്ന് പ്രചരണം തുടങ്ങിയാണ്, അപ്പൊ അതിന്റെ ഔദ്യോഗികതയൊക്കെ വേണമല്ല. ശരിയാ. പിന്നെ കഴിഞ്ഞ തവണത്തെ കാര്യം അറിയാലോ, വെറും 4 വോട്ടിനാണ് നമ്മുടെ പാനലിൽ പരാജയപ്പെട്ടത്. ഇത്തവണ വാസൂട്ടി, മല്ലിക, ദൊര, അമ്മ ഇവരുടെ വോട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടാതെ സൊസൈറ്റിയുടെ പുറത്തുള്ള ബി ക്ലാസ് മെമ്പർഷിപ്പ് അവർക്ക് വോട്ടുണ്ട് ഇത്തവണ, 100-200 പേര്. അവരും നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് കൂട്ടി പിടിക്കണം, ഒന്ന് കൂടെ വേണം. ഇപ്രാവശ്യം നമുക്ക് ജയിക്കണം. മാത്രല്ല, ഗോപിയുടെ പാനലിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടാക്കണ്ട. അയാളുടെ ഗ്രൂപ്പിലുള്ള കുറെ പേര് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ. കാരണം ഇയാൾ ഇച്ചിരി അഴിമതിയൊക്കെ ആയിരുന്നല്ല. കാരണം ഇന്നലെ ഗോപിയുടെ എതിര് നിന്ന് എതിര് സംസാരിച്ചായിരുന്ന പാർട്ടികൾ ഇന്നലെ ചായക്കടയിൽ ഇരുന്നിട്ട് ഗോപി ഭയങ്കര സംഭവമാണ്, ഗോപിക്ക് വോട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറയണ്ടത്. കുറെ പേര് നമ്മളെ സഹായിക്കും. അതെല്ലേ, ഞങ്ങളങ്ങട് അടുത്ത വീട്ടിൽ കാണിക്കേണ്ടതാണ്. അതെ, ഈ രാഷ്ട്രീയക്കാര് കാണിക്കണ മാതിരി ഓവർ വിനയം കാട്ടിയിട്ടുള്ള വോട്ട് കളയരുത്. നീ നോർമലി മതി, ഇതൊക്കെ ആർഭാടം കാണിക്കാൻ കണ്ടറിഞ്ഞൂടെ. ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആവുമ്പോ മര്യാദക്ക് പോയി പറഞ്ഞാൽ മതി. ശരി, കണ്ട ഇപ്പൊ ഇവിടെ വന്നാ എന്നായില്ലേ, ഒരു കാര്യം പഠിച്ചില്ലേ. അപ്പൊ ഓക്കെ, ജയിച്ചു. അതെ, ഒരാളെ കാണാൻ നേരത്ത് വയറും തള്ളി പിടിച്ചല്ല നിക്കണ്ട, ഒന്ന് വിനയത്തിൽ ഒതുങ്ങി നിൽക്കണം, എന്നാലേ ആളുകൾ വോട്ട് ചെയ്യുള്ളൂ. അല്ല, നീ ഇതങ്ങാട് പോണ്, ഞാനൊന്ന് വന്ന് നോക്കട്ടെ. ആ, ഇവിടെ നിന്ന് തന്നെ വോട്ടൊന്നും കിട്ടൂല, ഇതൊക്കെ നമ്മുടെ കുടുംബ വോട്ടുമാണ്. നീ മാത്രം പറഞ്ഞ പോരല്ലോ. പിന്നെ നിന്നെ ഇത്തവണ ഞാൻ ഗോപിയാക്കി തരാടാ. ഞാൻ ഗോപിയാണെങ്കിൽ നീ പ്രാവശ്യം ശശിയാടാ. ആ, നീ നോക്കണം, നീ കഴിഞ്ഞ തവണത്തെ പോലത്തെ കള്ളക്കളി കൊണ്ട് ഇങ്ങോട് വാ. നിന്നെ അടിച്ച് കാലം മുട്ടിയാന്ന് പലിക്കും ഞാൻ. പള്ളി പോയി പറഞ്ഞാ, നീ പോയി പറഞ്ഞാച്ചാ മതി. നീ ഇവിടെ വോട്ട് ചോദിക്കാൻ നിക്കണ്ട, നീ പോയിക്കോ. ഇതൊക്കെ നമ്മുടെ വീടുകളാണ്, ഒന്ന് പോയട, ഒന്ന് പോടാ. മറ്റത് ഗോപി, ഗോപി നമ്മുടെ എതിരിന്റെ മുണ്ടും പൊക്കി വിളിച്ചോണ്ട് നടക്കുന്നത്. ഇവിടെ എന്താ വെള്ളപ്പൊക്കം ഉണ്ടോ? അതല്ലല്ലോ വരിക, സൊസൈറ്റിയിലെ ഇലക്ഷൻ ആണല്ലോ. ഇപ്രാവശ്യം ഞങ്ങളുടെ പാനൽ ഇപ്രാവശ്യം നിൽക്കുന്ന നേരെ അറിഞ്ഞാറില്ലല്ലോ, വോട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. അതറിയാലോ, ഇപ്പൊ ഈ വോട്ട് ചോദിക്കാൻ നേരത്ത് മാത്രല്ലേ ഇപ്പൊ ഇങ്ങോട്ടുള്ള വരവൊക്കെ. ഏടോ ചെങ്ങായി, നമ്മളെ പോലുള്ള ആൾക്കാര് ഒരു ലോൺ അപേക്ഷിച്ചിട്ട് തരാൻ പറ്റാത്ത ആൾക്കാർ, നിങ്ങളൊക്കെ എന്ത് സൊസൈറ്റി പ്രവർത്തകരാ? അങ്ങനെ പറയരുത്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ഭരണസമിതി ഇരുന്നപ്പോ ചെയ്തത്? എന്താന്ന് കേക്കട്ടെ. ഇങ്ങനെ പറയരുത് കേട്ടോ. എന്താണെന്ന് അറിയട്ടെ. സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയില്ലേ, സഹകാരികളെ സംഘടിപ്പിച്ചില്ലേ, ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല മടിക്കുന്നത്? അതെ, അത് കണ്ടില്ല എന്നൊന്നും അടിക്കില്ല. ഇന്നെ പോലുള്ള ആൾക്കാർക്ക് ഒരു ലോൺ അപേക്ഷിച്ചിട്ട് അങ്ങോട്ട് വരുമ്പോ നിങ്ങൾ അതിനെന്ത് സഹായം ചെയ്തു എന്ന് ഞാൻ ചോദിക്കണത്. ഈ സാധാരണക്കാർക്ക് നിങ്ങൾ ഈ സൊസൈറ്റി എന്താ ചെയ്തത്? സാധാരണക്കാർക്ക് അതെന്താ പറയാ? അങ്ങനെ പറയണത് എന്താണ്? സാധാരണക്കാർക്ക് വേണ്ടിട്ട് ഇവിടെ ബക്രീദ് ഓണം ചന്തകൾ സ്ഥാപിച്ചില്ലേ, ഇവിടെ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് കല്യാണ മണ്ഡപം ഉണ്ടാക്കിയില്ലേ? ഏടോ ചെങ്ങായി, 3 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു തൈലക്കട ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടി വന്നപ്പോഴേ അതിനൊരു ലോൺ അപേക്ഷിച്ചപ്പോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പേപ്പറും മുഹിമം വേണം. എന്റെ എവിടുത്തെ ന്യായാണ്? എന്റെ പരീക്ക, അതിനൊക്കെ ഓരോരോ നടപടിക്രമങ്ങളുണ്ട്. എന്ത് നടപടിക്രമം? ഞങ്ങളെ പോലുള്ള ഈ സാധാരണക്കാർക്ക് ഒരു ലോൺ തരാനും കൂടി നിങ്ങൾ സൊസൈറ്റിക്കാർക്ക് പറ്റില്ല വെച്ച് പിന്നെ എന്ത് സഹായം? അങ്ങനെ പറഞ്ഞാലേ, ഈ കാണാവുന്ന ഈ തരിശു ഭൂമിയൊക്കെ നമ്മള് ഹരിതാഭാക്കിയില്ലേ, പച്ചക്കറി വിത്ത് കൊടുത്തില്ലേ, നിങ്ങള് വിത്ത് കൊടുത്ത കർഷകർക്ക് ലോൺ കൊടുത്തില്ലേ, എന്നാ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിച്ചോ വോട്ട്. അല്ലാണ്ട് ഇന്ത്യന്ന് കിട്ടൂല. അപ്പൊ ഞങ്ങൾക്ക് വോട്ടില്ല. ഇല്ല, ഇപ്രാവശ്യം എന്തായാലും ഞങ്ങളെ ജോസുട്ടിക്ക് ഒരു വോട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിലേ, ഞങ്ങളാണ് അവിടെ അധികാരത്തിൽ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു ലോൺ, ഒരു പശു ലോൺ പോലും ഞാൻ പാസ്സാക്കി തരും. എടാ ചെങ്ങായി, ഇജ്ജെങ്ങാനും അങ്ങനെ ചെയ്താ അത് മേടിക്കാൻ വേണ്ടി ചെയ്ത അറ്റം വരെയും ഞാൻ വായിച്ചു നോക്കിക്കോ. ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പം കാണാം. അത് പരിയും കുട്ടി ചെയ്തത് ശരിയല്ലേ, അത് രൊമ്പ തട്ടിത്തരത്താ ചെയ്തത്. കാരണം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മ പാർട്ടി മറ്റു പാർട്ടിന്ന് നമ്മ നോക്കാതില്ലേ, എല്ലാവരും കിട്ടി ചെന്ന് വോട്ട് കേപ്പാങ്ക. അതൊക്കെല്ലാം ഇന്ത മാതിരി തിട്ടിട്ട് വിടുന്നതെല്ലാം ശരിയല്ലേ. അതാണല്ലോ, പക്ഷെ ഒരു വർത്താനം എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞറിയാവോ? ഏതറ്റം വരെയും പോവും എന്നെ തോപ്പിക്കാൻ, എൻ്റെ പാനലിനെ തോപ്പിക്കാണ്, അതെന്റെ ചങ്കിന് കൊണ്ട്. അല്ല, അത് അത് ഞാൻ തരുമ്പോ എന്താ, പരിയും ബായിയും ജോസ് കുട്ടി രൊമ്പ ഫ്രണ്ട് തന്നെ, അതിനാൽ അപ്പടിതാ സൊല്ലു. എത്ര ഫ്രണ്ടാണ്, ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ പറ്റുമോ ദുരേണ്ണ? അല്ല, പോണ തടവ് എത്ര വോട്ടിന് ജയിച്ച്? 5 വോട്ട്. 5 വോട്ടിനല്ലേ, ഇപ്പൊ എന്നെ ഇതൊക്കെ കൂപ്പിട്ടെ? അതായത് എനിക്ക് അവിടെ ഒരു 5-6 വോട്ടുണ്ടല്ലോ, അതൊന്നും മറിച്ച് തരാൻ ദുരേണ്ണ എന്നെ ഒന്ന് സഹായിക്കണം.
അതൊന്നും സരിപ്പെട്ട് വരാതെ. അയ്യോ, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ നിൽക്കുന്നേ ജോസ് കുട്ടി എന്റെ അളിയന്റെ ഫ്രണ്ട്, അതിനാല് ഞാൻ ഉങ്ങൾക്ക് ഓട്ട് മറിച്ച് തരരുത്. അത് നമ്പിക്കദ്രോഹം, അത് ചെയ്യാൻ മുടിയാത്. എന്നാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? ഇല്ലെന്നേ, അത് നമ്മ ചെയ്യക്കൂടാതില്ലേ? അവർ ഞാൻ ഫ്രണ്ട് തന്നെ. അതിനാല് നമുക്ക് ഒരു അഞ്ചാറ് വോട്ട് അവിടുത്തെ ആരുടെയൊക്കെ വോട്ട് മറിക്കാൻ ദോരയുണ്ടെന്ന് പറ്റുമോ അതൊന്ന് മറിച്ച് തന്നാൽ. സരക്കടിക്കരുത്, തന്നി എനക്കൊരു വീക്കൻസ് താ. അപ്പോ ഞാൻ എന്നെ പണണം, എത്ര വോട്ട് പോരും? എന്താ വന്നേ മാമി? ഞാൻ സ്വർണ്ണത്ത് പോവാ. പൊറോട്ട അച്ചാ? ഒന്ന്. മല്ലിക്ക കേക്കും? രണ്ട്. ഞാൻ സുമ കേക്കും? മൂന്ന്. നാല്. അഞ്ച്. പരീൻകുട്ടി മാതിരില്ലേ, റസിയയ്ക്കും ജോസ് കുട്ടിയും അന്ത അളവൊക്കെ പിടിക്കാതെ. അതിനാൽ ഞാൻ സ്വർണ്ണ ചിലപ്പോ വോട്ട് മറക്കും. വർക്കൗട്ട് ചെയ്യണം. അപ്പൊ അഞ്ച് വോട്ട് വരും. ഓക്കെയാ? വേണം. ഇന്ന് തമിഴ്നാട്ടിലെല്ലാം ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇന്ന് സ്ഥാനാർത്ഥി എന്നെ പണു തരുമാ? ഇന്ന് വോട്ട് നിൽക്കുന്ന പെമ്പളേക്കെല്ലാം പട്ട് സാരി കൊടുക്കും. പട്ടുസാരി കൊടുക്കും. ആമ്പളേക്കെല്ലാം വേട്ടി ഷർട്ട് കൊടുക്കും. വേട്ടി ഷർട്ട്. അപ്പുറം ഒരാൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കും. ആമാ ഗോപി സാർ എനിക്ക് വേണ്ടപ്പെട്ട ആള്. തീർച്ചയായിട്ടും. തണ്ണി പോതോ? അതിനാല് 1 വോട്ടിന് 500 രൂപ വെച്ച് കൊടുത്താ പോതോ? എന്റെ 6 വോട്ടും ഞാൻ തിരിച്ചു തരാം. എന്തെങ്കിലും ഡിസ്കൗണ്ട് കിടക്കുമോ? കഴിഞ്ഞ തടവ് എത്ര വോട്ടിന് ജയിച്ചു? 6 വോട്ട്. 6 വോട്ട്. ഞങ്ങളെല്ലാം ഇന്റെ വോട്ടിന് ചേർത്തത് ആര് തരുമാ? ജോസ് കുട്ടി. അപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 3000 രൂപ. ഒന്ന്. എന്താണ് നിനക്ക് ദ്വരയായിട്ട് പരിപാടി? എന്ത് പരിപാടി? നീ എന്താ അവന് പൈസ കൊടുക്കണല്ലോ. അത് വരല്ലേ എനിക്ക്. ഞങ്ങൾ തമ്മിലിച്ചിരി കാശിന്റെ ഇടപാടുണ്ട്, അത് കൊടുക്കണ. എന്ത് കുഴപ്പം? ഗോപി, നീ നാറിയ കളി കളിക്കാൻ നിൽക്കരുത്. ഞാൻ നിന്നോട് പല വട്ടമായി പറയണം, നീ പൈസ കൊടുത്ത് വോട്ട് മേടിച്ചല്ലടാ. ഒരുമാതിരി വർത്തമാനം പറയുന്നത്. പിന്നെ നീ ആരാണെന്നും നീ എവിടെയാണ് എന്താണെന്നൊക്കെ എനിക്കറിയാം. നീ എടാ നാട്ടുകാരെ പറ്റില്ല, നീ ജീവിക്കണം. നീ തോന്നിവാസം പറയരുത്, എടാ ദോരേനെ ഞാനാണ് ഇതിൽ ചേർത്തത്. ആര് ചേർത്താലും അയാൾ ഒരു വോട്ടറാണല്ലോ. ഞാൻ അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. വോട്ടർക്ക് നീ കള്ളും പൈസയും കൊടുക്കും. കള്ളും പൈസ അല്ല, ഞാൻ വോട്ട് ചോദിക്കാണ്. പൈസ കൊടുത്തത് ഞാൻ ചോദിക്കട്ടെ? തോറ്റു പോകുന്ന പേടിയിട്ടില്ല എന്നെ തല്ലാൻ വന്ന്? എടാ തോറ്റു പോകുന്ന പേടിയുണ്ട്, ഞാൻ കാശ് കൊടുക്കണേ. നേരിട്ട് മത്സരിക്കടാ. അങ്ങനെ തന്നെയാണോ ചെയ്യണത്? നമുക്ക് കാണാം തെരഞ്ഞെടുപ്പ്. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ ആശയങ്ങളും. നമ്മുടെ ജോസുട്ര ഇങ്ങനെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിക്കണ മറ്റേ വലിയ ഗോപി, ഓനതാ കയ്യും കാലം കൊടുത്തിട്ട് ആശുപത്രിയില്. എന്തുപറ്റി? എന്ത് പറ്റാന? ബനും എന്റെ അണികളൊക്കെ കൂടിട്ട് തല്ലിയതാന്നാ പറഞ്ഞത്. ജോസുട്ടിയുടെ ജോസുട്ടിയാ? ആ അങ്ങനെയാണ് പറഞ്ഞുണ്ടാക്കണ. ഇനിയിപ്പോ അവന് സഹതാപ വിട്ട് കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞാണോ എനിക്ക് അറിയില്ല, പക്ഷെ അതാണ് ഇപ്പൊ അവൻ പറഞ്ഞുണ്ടാക്കണേ. എന്താ ഈ നിനക്ക് ചെയ്യാണ്ട്? എന്താണ് അതിന് ഗോപിയായിട്ട് ചെറിയ ഒരു ഉടക്കണ്ടുവന്? ആർക്ക്? ഇത് മുമ്പല്ലേ ഇത് തുടങ്ങിയപ്പോഴല്ലേ. അപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ പേരിൽ ചെറിയ ഒരു ശണ്ടായി. അതെ. ഞാൻ അവിടുന്ന് പിടിച്ചു മാറ്റിയത് അന്നേ ജോസുട്ടി പറഞ്ഞു തൽക്കാലം പോയിക്കോ, അത് കഴിഞ്ഞിട്ട് വാ, അണക്കെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഈ ഇലക്ഷൻ കഴിയേണ്ട ജി മാതിരി വെല്ലുവിളിയും പരിപാടി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ദോഷം വരും അല്ലേ? ഞാൻ അന്ന് പറഞ്ഞാണ് അവനടുത്ത്. ഇപ്പഹന് തലക്ക് പ്രാന്തണ്ടായിരിക്കും. ഇപ്പൊ എന്ത് ജാതി പണിയാ കാണിക്കണ? എന്തായാലും കാണിച്ചോട്ടെ. വെറുതെ പറഞ്ഞല്ലേ, തല്ലിണ്ടാവും ഉറപ്പല്ലേ? ഒരു കഷ്ടന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പൊ ബന്ന് ഈ സഹതാപ ഹോട്ടലാവും ചോദിക്കാം. ഈ വീട്ടിക്ക് ഇത്ര വിവരമില്ല അവന്. കഴുത
അയ്യോ അല്ല ഓന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എടാ ചങ്ങ, ഇപ്പൊ ഞാനാണല്ലോ ആകെ കുടുങ്ങ. എന്താണ് കുടുക്കം? എടാ അവൻ ഇവിടെ വന്നിട്ട് വോട്ട് ചോദിച്ചില്ല ഈ ഗോപി. ചോദിച്ചപ്പോ ആട്ടി ഇറക്കിയില്ല ഞാൻ, എനക്ക് ഇവിടെ വോട്ടില്ല, ജോസ് ഒട്ടിക്കാൻ വോട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ലോണിന്റെ കാര്യമൊക്കെ ഞാൻ വിളിച്ചു പറയുകയും ചെയ്ത്. അപ്പൊ അപ്പ പറഞ്ഞു ഇവൻ, ആഹാ എനിക്ക് വോട്ടില്ല അല്ലെ, എന്നാ താങ്കൾ അവിടെ ലോണിന് എന്നൊക്കെ പറഞ്ഞ് വെല്ലു വിളിച്ചിട്ടാ പോയിക്കണം. ഇനി അങ്ങനെ ഞാൻ മുഖത്ത് നോക്കുക അവന്റെ. ഏ ഇപ്പൊ ആകെ കുടുങ്ങിയാലോ? ഇനി കുടുങ്ങാനൊന്നുമില്ല, നമ്മള് നമ്മുടെ വാട് വെക്കുക. അല്ല അല്ല, അതെ അങ്ങനെ വിട്ടാ ശരിയാവും. നമുക്കൊന്ന് ഓനൊന്ന് പറഞ്ഞു ഉപദേശിക്കണ്ടേ? ആരെ? ജോസൂട്ടിനെ. ജോസൂട്ടിനെ എന്ത് ഉപദേശിക്കണ്? അല്ലടാ ഒന്ന്, ജോസൂട്ടിനെ ഇപ്പൊ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടാക്കി വെച്ചുള്ള ചീത്ത പേര് മാറുമോ? അല്ല ഇപ്പൊ എങ്ങനെയും ജയിക്കണല്ലോ. അവൻ ജയിച്ചില്ല നാണക്കേടെ നമുക്കിപ്പോ നമ്മുടെ ആവശ്യമായി മാറി. അതിന് കയ്യിലിരിപ്പ് കൂടെ നന്നാവണം. കയ്യിലിരിപ്പ് നന്നാവണം, ഇല്ലെങ്കിൽ അതുപോലെ ഉണ്ടാവും.